അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ബിഗ് ബോസ് വീടിനകത്ത് വലിയ വഴക്കുകളാണ് കേട്ടോ. ഇന്നല്ല, ഇപ്പം എല്ലാ ദിവസവും അങ്ങനെയാണല്ലോ. ഇന്നത്തെ വഴക്കും ജാസ്മിനും ജിൻഡോയും തമ്മിലാണ്. അതായത് ജാസ്മിൻ ടിഷ്യൂസ് യൂസ് ചെയ്തിട്ട് ബെഡിലിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റിയിലേക്ക്. പിന്നെ വേറെയും പല സ്ഥലത്ത് ടിഷ്യൂസ് വെച്ചിട്ടുള്ളത് കണ്ടു. അപ്പോൾ ഇത് എടുത്തു മാറ്റണമെന്ന് നമ്മുടെ ശ്രീതു ക്യാപ്റ്റനോട് പറയുന്നു. കാരണം ബെഡിൽ വെച്ചിട്ട് പോയതെന്നും ശരിയല്ല, ആര് വെച്ചതെന്ന് അറിയില്ല എന്ന് പറയുന്നു. അത് ജാസ്മിൻ്റെതാണെന്ന് തോന്നിയിട്ട് വന്ന് ചോദിച്ചപ്പോൾ ജാസ്മിൻ്റെതാണ്, അപ്പോൾ എടുത്തു മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാറ്റാമെന്ന് പറയുന്നു. അപ്പോൾ ജിൻഡോ പറയുന്ന രീതി കുറച്ച് ഹാർഷാണ്. കാരണം ഇവർ തമ്മിൽ നമുക്കറിയാമല്ലോ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഫൈറ്റാണ്. പറയുന്ന കാര്യമാണ് അത് എടുത്തു മാറ്റേണ്ടതാണ്. പലയിടത്തായിട്ട് ഇങ്ങനെ ജാസ്മിൻ ടിഷ്യൂസ് യൂസ് ചെയ്തിട്ട് ഇട്ടിട്ട് പോവും വേസ്റ്റ് ബിന്നിലിടാതെ. അപ്പോൾ ജിൻഡോ കുറച്ച് ഹാർഷായിട്ട് തന്നെയാണ് പറയുന്നത്. ജാസ്മിനും അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, റെസ്പോണ്ട് ചെയ്യുന്നത് ഭയങ്കര ഹാർഷായിട്ടാണ്. അവർ ആ മിസ്റ്റേക്ക് അക്സെപ്റ്റും ചെയ്തിട്ടില്ല, അവിടുന്ന് എടുത്തു മാറ്റത്തുമില്ല. അങ്ങനെ രാവിലെ ആ ഒരു വഴക്ക് അവിടെ തുടങ്ങി. അതിനുശേഷം ഇവരെ അകത്ത് കയറിയതിന് ശേഷം ഈ ചെരുപ്പിടാതെയാണ് ജാസ്മിൻ ബാത്റൂമിൽ പോകുന്നതെന്നൊരു പോയിൻ്റ് ജിൻഡോ എടുത്തിടുന്നു. അതായത് ചെരുപ്പ് യൂസ് ചെയ്യാതെ ബാത്റൂമിലും വാഷ്റൂം ഏരിയയിലൊക്കെ പോയിട്ട് ആ കാലു കൊണ്ടുവന്ന് ബെഡിൽ കയറിയിരിക്കും, സോഫയിൽ കയറിയിരിക്കും. അത് ഹൈജീൻ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ മറ്റുള്ളവർ ഈ കാലു വെച്ച് ജാസ്മിൻ ഇരിക്കുന്ന സോഫയിൽ തന്നെയാണ് ബാക്കി ആൾക്കാരും വന്നിരിക്കുന്നത്. അത് പലതരത്തിലുള്ള പ്രശ്നങ്ങളും അസുഖങ്ങളൊക്കെ വരുന്നതിന് കാരണമാകുമെന്ന് ജിൻഡോ പറയുന്നു. ജിൻഡോ അത് വളരെ കറക്റ്റായിട്ടാണ് അവിടെ പോയിൻ്റ് ഔട്ട് ചെയ്തത്. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാം, ജിൻഡോ പറഞ്ഞ കുറേ കാര്യങ്ങൾ പോയിൻ്റാണ്, പക്ഷേ അനാവശ്യമായിട്ട് ജിൻഡോ ആ ടോപ്പിക്കിനെ പിടിച്ച് നീട്ടി പോകണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു കണ്ടപ്പോൾ. പക്ഷേ പറഞ്ഞത് പോയിൻ്റ്സ് ആണ്. ഇനി ജാസ്മിൻ്റെ കേസിലേക്ക് വന്നാൽ ജാസ്മിൻ്റെ അടുത്ത് ആർക്കും ഒരു സഹതാപം തോന്നിയില്ല. കാരണം ജാസ്മിൻ ചുമ്മാ വയലൻ്റ് ആവും എന്ന് വെച്ചാൽ അവരുടെ തെറ്റ് അക്സെപ്റ്റ് ചെയ്ത് അങ്ങ് കളയാവുന്നതേ ഉള്ളൂ. ജിൻഡോ വയലൻ്റായിട്ട് വന്നാൽ തന്നെ ഓക്കെ എൻ്റെ മിസ്റ്റേക്സ് ആണ്, എല്ലാവരും ക്ഷമിക്കുക, ഞാനതിന് ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞാൽ ആ ടോപ്പിക്ക് അവിടെ കഴിയും. പിന്നെയും ജിൻഡോ അതിൽ കിടന്ന് സംസാരിക്കുകയാണെങ്കിൽ ജിൻഡോ നെഗറ്റീവ് ആവത്തേ ഉള്ളൂ. ഇവിടെ ജാസ്മിൻ എന്താണെന്നറിയാവോ, താൻ എന്താണോ തനിക്ക് താൻ മറ്റേതാണോ മറിച്ചതാണോ എന്ന് പറഞ്ഞിട്ട് ചാടിക്കൊണ്ട് നിൽക്കും. എന്നിട്ട് ഈ കാല് കയറ്റി വയ്ക്കുന്ന ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ ജാസ്മിൻ എന്ത് ചെയ്തു, വീണ്ടും അത് എല്ലാവരുടെയും മുമ്പ് വെച്ച് സോഫയിൽ കയറിയിരുന്നു. അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കേണ്ട കാര്യമുണ്ട്. ഇത് മേ ബി ജാസ്മിൻ്റെ ഗെയിം ആകാം, കോർണർ ചെയ്യപ്പെടാൻ വേണ്ടി തന്നെ ചെയ്യുന്നതാവാം, പക്ഷേ അത് വർക്കൗട്ട് ആവത്തില്ല. കാരണം കോർണർ ചെയ്യപ്പെടുന്ന ഗെയിം കളിക്കാൻ ജാസ്മിനെ കൊണ്ട് പറ്റില്ല. ജാസ്മിൻ റിയാക്ട് ചെയ്യുന്ന ആളാണ്. ജാസ്മിൻ എത്ര പാവത്തിനെ പോലെ അവിടെ ഇരുന്നാലും റിയാക്ട് ചെയ്താൽ പോയി. കാരണം ജാസ്മിൻ്റെ ഒരു ബോഡി ലാംഗ്വേജും ആ ഒരു സംസാര ശൈലിയും കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഒരു സഹതാപവും തോന്നില്ല. അതുകൊണ്ട് തന്നെ ഒറ്റപ്പെടൽ ഗെയിം ആക്ച്വലി ജാസ്മിന് ഗുണം ചെയ്യാനേ പോകുന്നില്ല. അത് താൽക്കാലികമായൊരു സപ്പോർട്ട് കിട്ടുമായിരിക്കും, പക്ഷേ അത് ലോങ് ടേമിൽ ജാസ്മിൻ അത് ഗുണമല്ല, ദോഷമേ ചെയ്യുള്ളൂ. ഇവിടെ എല്ലാവരും പിന്നെ വന്ന് പറയാണ്, പറയുന്ന ആര് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ജിൻഡോ എടുത്തിട്ട് സംസാരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ജിൻഡോയുടെ കയ്യിൽ നിന്നൊരു മോർണിംഗ് ആക്ടിവിറ്റിയുടെ ലെറ്റർ ബോക്സ് ആണെന്ന് തോന്നുന്നു, താഴെ വീണു. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുന്ന സമയത്ത് കക്ഷത്തിലിരിക്കുന്നത് പോകാതെ നോക്കണമെന്ന്. ഓ, അതൊക്കെ ഞാൻ വടിച്ചു കളഞ്ഞു എന്ന് മറുപടിയായിട്ട് ജിൻഡോ പറയുന്നു. ജിൻഡോ ഹെയർ വടിച്ചു കളഞ്ഞ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ജാസ്മിൻ അതിന് പ്രൊവോക്കായി, താൻ എന്ത് വൃത്തിയിടാണോ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ജാസ്മിനും റെസ്മിനും ഒക്കെ കൂടെ ചാടിക്കൊണ്ടു വന്നു. അപ്പോൾ ജിൻഡോ പറഞ്ഞത് എൻ്റെ കക്ഷത്തിൽ ഇരിക്കുന്ന അതാണ്, അത് ഞാൻ വടിച്ചു കളഞ്ഞിട്ടുണ്ടെന്ന് ജിൻഡോ പറഞ്ഞു. ഇത് വേണമെങ്കിൽ ചിലർക്കത് ഒഫൻസീവായിട്ട് തോന്നാം, ചിലർക്കത് എന്താ പ്രശ്നമൊന്നും തോന്നാം. അതിപ്പോൾ സിബിൻ ചോദിച്ചതുപോലെ നീ കക്ഷത്തിൽ ഇരിക്കുന്നതെന്ന് നീ പറഞ്ഞില്ലേ, അപ്പോൾ നീ അത് പറഞ്ഞുകൊണ്ട് നിനക്കത് കുഴപ്പമില്ല. കക്ഷമെന്ന് പറയുന്നതിന് നിനക്ക് കുഴപ്പമില്ലെങ്കിൽ അയാൾ ആ പറഞ്ഞതിനെയും കുറ്റം പറയാൻ പറ്റില്ല. അയാൾ ആ കക്ഷത്തിൽ ഇരിക്കുന്ന വടിച്ചു കളഞ്ഞു എന്ന് അയാളും പറഞ്ഞു. നീ പറഞ്ഞതിനുള്ള മറുപടിയാണ് അയാൾ പറഞ്ഞത് എന്ന് സിബിൻ പറയുന്നുണ്ട്. അങ്ങനെയും കുറേ പേർക്ക് തോന്നാം. അതിൽ വലിയൊരു ജാസ്മിൻ ആ ഒരു പോയിന്റ് പറയുമ്പോൾ തിരിച്ചിങ്ങനൊരു മറുപടി സാധാരണ രീതിയിൽ ഒരാൾക്ക് പറയാൻ ഓർമ്മ പോലും വരത്തില്ല. ജിൻഡോ കൗണ്ടർ നന്നായിട്ട് അടിക്കുന്നുണ്ട് ഈ അടുത്തിടെയായിട്ട്. അത് കുറച്ചൊക്കെ മേ ബി നമുക്ക് കേൾക്കുമ്പം കുറച്ച് ഓവറായി പോയതുപോലെയൊക്കെ തോന്നിയാലും പലതും ഈ പറയുന്ന പോലെ വർക്കൗട്ട് ആവുന്ന കൗണ്ടറുകളാണ്. എന്ന് വെച്ചാൽ ഒരാളടുത്ത് കഷത്തിയിരിക്കുന്ന പോകാതെ നോക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ വടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഓക്കെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് കിട്ടിയതാണ്, ഓ നമ്മൾ കിട്ടിയോ ഇല്ല ചോദിച്ചു വാങ്ങി എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനം. അപ്പോൾ അതുകൊണ്ട് അവിടെ നമുക്ക് ജിൻഡോയെ കുറ്റം പറയാൻ പറ്റില്ല, അതത്രേ ഉള്ളൂ. ഓരോരുത്തർ ഓരോ രീതിയിലാണ് ഓരോ കാര്യങ്ങൾ എടുക്കുന്നത്. നമുക്കത് അങ്ങനെയുള്ള അവസരം നമ്മൾ ഉണ്ടാക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ ജാസ്മിനും ഈ പറയുന്ന നമ്മുടെ ജിൻഡോയും തമ്മിൽ രാവിലെ തന്നെ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ നടക്കുകയാണ്. അത് അവസാനിക്കാൻ പോകുന്നില്ല, അത് തുടരും. കാരണം ഇവർ തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് ഈ സീസണിൽ ഇനി ഉടനീളം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇതോടെ ഒരു പാച്ചപ്പ് ആവാനുള്ള സാധ്യതയൊന്നുമില്ല. പക്ഷേ ജാസ്മിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ട്. കാരണം അവർ തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഈ ടിഷ്യൂസ് കൊണ്ടിടുന്ന പലപ്പോഴും അവിടെ ചർച്ചയായ ടോപ്പിക്കാണ്, വലിച്ചു വാരിയിടുക പല സാധനങ്ങളും. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ കാല് കയറ്റി വയ്ക്കുക, ബാത്റൂമിൽ ചെരുപ്പിടാതെ നടക്കുക, അത് എന്നിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നില്ലേ, നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇഷ്യൂ ഇല്ലല്ലോ, നമ്മൾ മാത്രം അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മാത്രമാണ്. ഇത് അപരിചിതരായിട്ടുള്ള ആൾക്കാരാണ്, 19 പേര് അവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്നും സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് അവർക്ക് തോന്നും. റസ്മിൻ പറഞ്ഞിട്ട് പോലും അത് കാലെടുത്ത് മാറ്റി വയ്ക്കാൻ ആദ്യം ജാസ്മിൻ തയ്യാറായില്ല, പിന്നെ കുറേ കഴിഞ്ഞിട്ട് സ്വയം അത് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇത് അത്ര ഒരു നല്ല കാര്യമല്ല. നമ്മൾ നമ്മുടെ മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരുടെയും അവിടെ ഉള്ളവരുടെയും മുമ്പിൽ വലുതാവുകയുള്ളൂ, ചെറുതാവത്തൊന്നുമില്ല. ജിൻഡോ വളരെ കൃത്യമായിട്ട് അത് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജിൻഡോ സത്യം പറഞ്ഞാൽ ഇപ്പോൾ നന്നായിട്ട് ഇവരെ കൂടെ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത് എടുത്തു പറയണം. ഒരു ഗെയിമിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കി ആദ്യമൊക്കെ ഇവരോട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റാതിരുന്ന, സംസാരിച്ച് നിൽക്കാൻ പറ്റാതിരുന്ന ജിൻഡോയ്ക്ക് ഇപ്പോൾ സംസാരിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ട്. ജിൻഡോയുടെ മുന്നിൽ ഇവർക്ക് ഉത്തരം മുട്ടിപ്പോവാണ്. അപ്പോൾ അത് ജിൻഡോ എന്ന ഗെയിമറിൻ്റെ ഗ്രാഫ് വളരുന്നു എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം തന്നെ ജാസ്മിൻ്റെ ഗ്രാഫ് താഴേക്ക് പോകാമെന്ന് നോക്കുകയും കൂടി വേണം ജാസ്മിൻ. കാരണം ജിൻഡോയെ പോയി ചൊറിയുമ്പോൾ ഇപ്പോൾ തിരിച്ച് നല്ല കൗണ്ടറുകളായിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ അത് ഡിഫെൻഡ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടായി മാറുന്നതാണ് നമുക്ക് ലൈവ് കാണുമ്പോൾ മനസ്സിലാവുന്നത്. രണ്ടുപേരും നല്ല ഗെയിമേഴ്സാണ്. ശ്രദ്ധിച്ച് കളിച്ചാൽ മുന്നോട്ട് പോകാം, മണ്ടത്തരം കളിച്ചാൽ പുറത്തേക്ക് പോകാം. തൽക്കാലം ബൈ.